സാർ പറഞ്ഞു ഞാന് മലബാറുകാരിയാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് സംസാരിക്കുമ്പോ എനിക്ക് ഇത്തിരി ഊർജം കൂടും. മലബാറുകാരിയായ ഞാൻ ഇന്നെ സാറ് വാഹനക്ഷയൊക്കെ പറഞ്ഞു. അന്ന് ഞാന് ആ കല്യാണം കഴിഞ്ഞ സമയത്ത് സാറിന്റെ കൂടെയുള്ള ട്രെയിനിങ് യാത്രയൊക്കെയുള്ള സമയത്ത്, കാരണം സാറ് എയർഫോഴ്സിലായിരുന്നു, അദ്ദേഹത്തിന്റെ ആ കല്യാണം കഴിഞ്ഞ സമയത്ത് അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹരിയാനയിലെ അംബാലയിലായിരുന്നു. അപ്പൊ ആ ട്രെയിനിങ് യാത്രയിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, കുട്ടി സാറ് അടുത്തിരിക്കുന്ന ആളുകളൊന്നും സംസാരിക്കില്ല. പക്ഷെ നമ്മുടെ മലബാറുകാരൻ അങ്ങനെയാണോ? എന്തറിയത്, ഞാൻ സാറിനോട് പറഞ്ഞു ഞങ്ങള് മലബാറുകാരെ കണ്ടുപിടിക്കും, അറ്റ്ലീസ്റ്റ് അടുത്തുള്ള ആളുകളോട് അതെങ്കിലും ചോദിക്കും. നിങ്ങൾക്ക് അവിടെ 3 ദിവസത്തെ ട്രെയിൻ യാത്രയിൽ അടുത്തിരിക്കുന്ന ആൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ തല ഒന്നുകിൽ തല കുത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒറ്റ വാക്കിൽ ഉത്തരം നൽകുന്ന ഒരു ആളെനിക്ക് ശരിക്കും പറഞ്ഞൊരു വല്ലാത്തൊരു എന്താ പറയുക, തിരുവിതാംകൂറുകാരനെ കല്യാണം കഴിച്ചത് ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊരു പക്ഷേ കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോ നമ്മുടെ റൂബി ഗോപകുമാർ സാറെ കൊണ്ട് പിടിച്ച് കെട്ടി ആസിയം എന്ന ആ 3 അക്ഷരം കൊണ്ട് ഓടി എന്ന് ആസിയം എന്ന് കേട്ട് ഗോപകുമാർ സാറിനെ കാണുമ്പോഴേക്ക് ഓടി പറഞ്ഞിരുന്ന നമ്മളെ ഗോപകുമാർ സാറിന് മെമ്പർഷിപ്പ് ഒക്കെ നൽകി, കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തെങ്കിലും അതിന്റെ വിഷനോ ഭാവി ഒന്നും മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. പക്ഷെ വലിയൊരു മീറ്റിങ്ങിൽ അദ്ദേഹം പോയി പങ്കെടുത്തു, എന്നെ ഗുണാതൃപ്തിക്ക് പോയി. അതാണ് പറയുന്നത്, നമ്മുടെ ഫാമിലിയിൽ ഈ ആസിയം ഇന്ത്യക്ക് കാണാൻ പോകണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് ഞാൻ പറയുന്നത്, അദ്ദേഹം ഒറ്റയ്ക്ക് പോയി, അദ്ദേഹത്തിന്റെ വിഷൻ കിട്ടി. ആ മീറ്റിങ്ങില് എന്നോട് പറഞ്ഞു, ഈ സെൻട്രൽ ഗവൺമെന്റ് ജോലി ഇനി വേണ്ട, ഞാൻ ആസിയം ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പോവാണെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞ എന്റെ തലയിൽ കൂടെ എന്തൊക്കെയോ ഇരിഞ്ഞു വീണ് ഞാൻ താഴെ വീണ പോലെ എനിക്ക് തോന്നുന്നത്. കാരണം എന്താണ്, ഞങ്ങളെ സംബന്ധിച്ച് ഒന്നുമില്ല, വട്ട പൂജ്യത്തിൽ നിൽക്കുന്ന ഒരു ഫാമിലി, ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, മോനുണ്ട്, എങ്ങനെ അവന്റെ വിദ്യാഭ്യാസം, വീട് എന്ന് വെക്ക് നമുക്ക് അല്ലെങ്കിൽ എന്താ പറയാ, വീട്ടിലെ സ്വത്ത് വകകളൊക്കെ ഉണ്ടാവണം, ഒന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഫാമിലി, ഞങ്ങൾ രണ്ടുപേരുടെ ഫാമിലി ഒരുപോലെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഫാമിലിയിൽ വരാൾ ആ സെൻട്രൽ ഗവൺമെന്റ് ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ എവിടെയും കേട്ടില്ലാത്ത ഒരു ആർസിയം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിന്റെ പുറകിൽ അതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ തീരുമാനിക്കുമ്പോ എനിക്കുണ്ടാവുന്ന ആ ഒരു മനോവിഷമം ഒരു പക്ഷേ നിങ്ങളെല്ലാവർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അന്ന് ഏറ്റവും കൂടുതൽ കുത്തുവാക്കുകൾ കേട്ടതും ഏറ്റവും കൂടുതൽ മോശം കമന്റുകൾ കേട്ടതും ഞാനാണ്. കാരണം ഒരു ഭാര്യ വിചാരിച്ച ഭർത്താവിനെ നേരെയാക്കാം, ഹീ ഈസ് ഗോയിങ് ഇൻ റോങ് ഡയറക്ഷൻ, എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല, കറക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഭാര്യയായിട്ട് ഞാൻ അങ്ങനെ നിന്നു. അദ്ദേഹത്തിന്റെ പാരന്റ്സിന്റെ മുമ്പിലും എന്റെ പാരന്റ്സിന്റെ മുമ്പിലും സഹോദരന്മാരുടെ മുമ്പിലും സഹോദരിമാരുടെ മുമ്പിലും എന്ത് ചോദ്യം ചോദിച്ചാലും ഒന്നും പറയാനില്ലാത്ത ഒരു വിജയിച്ച ലീഡറിനെ കാണിച്ചു കൊടുക്കാനില്ലാത്ത അവസ്ഥ, ഒരു നല്ല ആസിയം ഷോപ്പ് കാണിച്ചു കൊടുക്കാനില്ലാത്ത അവസ്ഥ, അതൊന്നും ഒരു പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അന്ന് ഞാൻ കണ്ടത് 30 പ്രൊഡക്റ്റുകൾ, നിങ്ങൾ കാണുന്ന തേയിലപ്പൊടി അതുപോലെ കാപ്പിപ്പൊടി അങ്ങനെയുള്ള കുറച്ച് സോപ്പുകൾ ഇങ്ങനെയൊക്കെയുള്ള വളരെ കുറഞ്ഞ 10-30 പ്രോഡക്റ്റുകളുള്ള എന്താ പറയുക ശുഷ്കമായ ഒരു ആസിയം ബിസിനസ്സാണ് ഞാൻ ആ ഒരു കാലത്ത് കണ്ടത്. അന്ന് ഞാൻ സാറിനോട് ചോദിച്ചു, എനിക്ക് വിജയിച്ച ഒരാളെ കാണിച്ചു തരാനുണ്ടാവും, അദ്ദേഹം പറഞ്ഞ് കാണിച്ചു തരാനില്ല. ഓക്കെ എന്നാ വേണ്ട, എനിക്കൊരു നല്ല ഷോപ്പ് കാണിച്ചു തരാനുണ്ടാവും, അതുമില്ല. ഞാൻ കണ്ട ഷോപ്പ് ഒരു തുണി കൊണ്ട് മറച്ച രീതിയിൽ ഒരു റൂമിന്റെ ഭാഗമായിട്ട് അങ്ങനെ മറിഞ്ഞു കിടക്കുന്ന രീതിയിൽ കുറച്ച് പ്രോഡക്റ്റുകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ആ പ്രോഡക്റ്റുകളിലൊക്കെ ഇങ്ങനെ മാറി മാറി നോക്കുന്നു, എനിക്കും അതിലൊരു ഫ്യൂച്ചറും കാണാൻ പറ്റിയില്ല എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം എന്താ പറയുക ആ ഒരു ഡിസിഷനായിട്ട് പോകുമ്പോൾ എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മ എന്തായിരിക്കും ഉള്ളിൽ ഉണ്ടാകാന്ന് ആലോചിച്ച് നോക്കും. എന്നെ എനിക്ക് സത്യം പറഞ്ഞ കൗൺസിലിംഗ് തരാന് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ആ ഒരു 2 വർഷം നമ്മൾ വിഷമിച്ചത് നമ്മൾ കരഞ്ഞത് ഒരാളോടും പറഞ്ഞാല് മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഞാൻ പണിക്കരുടെ അടുത്ത് വരെ പോയിട്ടുണ്ട് ജ്യോതിഷം നോക്കിക്കാനായിട്ട്, അദ്ദേഹം ഇതിനെങ്ങനെയൊക്കെ പോണെന്നുള്ളതാണ്. പണിക്കരുടെ അടുത്ത് പോയി പണിക്കർ പറഞ്ഞു ഇതൊരു നിയോഗമാണ് പൊക്കോട്ടെ, പക്ഷേ ഓൾക്ക് നല്ല ഭാവിയില്ല, നല്ല വരുമാനം വരും. രാമനാട്ടുകരയുള്ള ഒരു പണിക്കരാണ് പറഞ്ഞ മോഹൻദാസ് എന്ന് പറഞ്ഞൊരു പണിക്കരൻ, അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും നമുക്കൊന്നും തടുത്തു നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞ അന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല ആ സിം ഐഡിയ എന്റെ പേരിലാണ്. ഇദ്ദേഹം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം, വരുമാനം വരുന്നത് അഖിലയുടെ കയ്യിൽ. ആലോചിച്ച് നോക്കും,
അപ്പം ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്നുള്ള ഭർത്തിയായി എന്നുള്ളത് ആ ഓർത്തം അവർക്ക് ശരിക്കും എനിക്ക് നിങ്ങളോട് ഇന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞുതരാൻ സമയമില്ല. അതിൻ്റെയൊക്കെ പിന്നിലുള്ള പ്രയത്നം അല്ലെ, ഇവിടെ ആ സമയത്ത് ഇവിടെ സുജിത് സാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, മധ്യ കേരളത്തിൽ മുന്നിക്കാറ് തുടങ്ങി. എന്താ എവിടെ എന്താണ് ഒരു ഷോപ്പ് പോലും ഇല്ലാത്ത ഒരവസ്ഥ ആലോചിച്ചു നോക്കും. അവിടെ ഉള്ള ഒരു പ്രയാണം എന്ന് പറഞ്ഞാൽ ആസിയമിന്റെ ഗ്രോത്ത്, എന്താ പറയുക, കാണെ കാണെ പ്രൊഡക്റ്റുകൾ വരുന്നു, ഹെൽത്ത് കാർഡ് ഓയിൽ ലോഞ്ച് ചെയ്യുന്നു. ശരിക്കും പറ ആ സമയത്ത് 2008-2009 കാലയളവിൽ എനിക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള ബാക്കിയുണ്ടായി. അതോടുകൂടി മുട്ടിസാർ പറയാറില്ലേ, ഒരു വിഷൻ കിട്ടുക, വിഷൻ കിട്ടുക, ആ വിഷൻ എനിക്കും അങ്ങോട്ട് കിട്ടി. അതോടുകൂടി ഞാൻ മുട്ടിസാറിന്റെ കമ്പനിക്ക് സപ്പോർട്ട് കൊടുത്ത് ഞങ്ങളുടെ എന്താ ശരിക്കും അന്ന് സാർ പോയിട്ടുണ്ടെങ്കിൽ വലിയ വലിയ മീറ്റിങ്ങുകളൊന്നും കണ്ടക്ട് ചെയ്യാനുള്ള പ്രാപ്തിയൊന്നും ആയിട്ടില്ല. ആളുകളെ കാണുന്നു, ഒരാളെ കാണാനായിട്ട് കണ്ണൂരൊക്കെ പോവാം, അല്ലെങ്കിൽ കാസർഗോഡായിരിക്കും, അല്ലെങ്കിൽ കമ്പം തേനി പ്രദേശത്തായിരിക്കും, തമിഴ്നാട്ടിലായിരിക്കും, പറയാൻ ഒരു വ്യക്തിയെ കണ്ട് നിശ്ചയിക്കാൻ എത്ര ദൂരം യാത്ര ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. കയ്യിലുള്ള പൈസ മാസം വന്ന് പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ 850,000 രൂപ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിലേറെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് യാത്രകൾ പോവാണ്. അതിലുപരി പഠിക്കാനുള്ള യാത്രകൾ, അന്ന് നിങ്ങൾക്ക് ഇതുപോലെ കാണുന്ന പോലെ ഓൺലൈൻ പ്രോഗ്രാമുകളോ ട്രെയിനിങ് പ്രോഗ്രാമുകളോ ഇതുപോലെയുള്ള മീറ്റിങ്ങുകളോ ഒന്നുമില്ല. നല്ല അറിവ് സംഭരിക്കണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ട്രെയിനിങ് വെക്കുന്നുണ്ടാവും. ആരെങ്കിലും ആർസിഎമ്മില് വിജയിച്ച ഏതെങ്കിലും വ്യക്തികൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്, അവരുടെ ക്ലാസ് കേൾക്കാനായിട്ട് അത്രയും ദൂരം യാത്ര ചെയ്തിട്ട് സിസ്റ്റത്തിൽ ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾക്ക് അതൊക്കെ പഠിക്കാനായിട്ട് ദൂരേക്ക് പോവായിരുന്നു. അപ്പൊ ഞാനത് കണ്ണു ശരിക്കും പറഞ്ഞു ജീവിതത്തിൽ എന്ത് വാർത്തമാവില്ല എന്നാണ് അതിനൊക്കെ ഒരു അവസാനം താല്പര്യം. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് അദ്ദേഹം കമ്പനിയിലാണെന്ന് തോന്നുന്നു, കുറെ കഴിഞ്ഞാണ് കമ്പനി കാണാനൊക്കെ പോകുന്നത്. അപ്പൊ ഞാൻ അവിടുത്തെ ഏതെങ്കിലും പൊട്ട കമ്പനി ആയിരിക്കും, അതെങ്കിലും കണ്ടിട്ട് കണ്ടിട്ട് മടങ്ങി വരുമല്ല, മേഖലാസല്ലാത്തൊരു കമ്പനി. കാരണം എന്നെ സംബന്ധിച്ച് ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വെച്ച് കയറി അങ്ങനെയായിരുന്നു എൻ്റെ ഒരു അവസ്ഥ. ആദ്യം കാരണം ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളൂ, എല്ലാം ചീറ്റിംഗ് കമ്പനീസ് ആണ്, ഒരു ഒറിജിനൽ നല്ല കമ്പനി ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. അപ്പോഴാണ് മുത്തു സാർ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ TCG എന്നുള്ളൊരു മഹാനായ മനുഷ്യന്റെ അടുത്തുണ്ട്, അവിടെ വന്ന് നമ്മുടെ ഇവിടെ പിരിവാരെ പോയിട്ട് തന്നെ വിളിക്കുക. വിളിച്ചിട്ട് പറയാണ്, ആ ഞാൻ TCG ദൈവം, എന്താ പറയുക, ദൈവം പോലൊരു മനുഷ്യ അദ്ദേഹമാണ്, നിങ്ങളുടെ ആർസിഎമ്മിന്റെ അല്ലെ കമ്പനിയുടെ ഓണമാണ്, ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്നിട്ട് പറയാം ഞാൻ വിതുപ്പിപ്പോയി അദ്ദേഹത്തിന്റെ മുമ്പിൽ. ഞാൻ അവരെ വിചാരിച്ച് ഇരുന്ന് പോകുമ്പോഴേ പകുതി വട്ടായ മനുഷ്യ അവിടെ ചെന്നപ്പോ അങ്ങോട്ട് മുഴു വട്ടായി പോയി. എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ആർസിഎം എന്ന് പറയുന്ന അതിന്റെ വിഷൻ എനിക്ക് നിങ്ങളുടെ ഇപ്പോ ഈ ഫോണിലൂടെ ഒറ്റ വാക്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, അതൊന്ന് മനസ്സിലാവില്ല. അത് അതിന്റെ 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 ഭാവി എന്ന് പറയുന്നത് ഇതൊന്നും അല്ല. അവരുടെ പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോർ 7 years, next 7 generations വേണ്ടിയിട്ടുള്ള പ്ലാനാണ് ആസിയം ഉണ്ടാക്കുന്നത്. അല്ലാതെ കുറച്ച് വർഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനുകളോ പ്രോജക്റ്റുകളോ അല്ല ആസിയം. അടുത്ത 7 തലമുറ എങ്ങനെ നമ്മുടെ വരുന്ന 7 തലമുറകളെ സംരക്ഷിക്കാം ആർസിഎമ്മിലൂടെ, അതിനുള്ള പ്ലാനുകളും പ്രോജക്റ്റുകളാണ് ഇവിടെ പറയുന്നത്. നമ്മളെന്താ വിചാരിക്കുന്നത്, പണിക്കരെടുത്ത് പോവുക, അവിടെ പോവുക, മന്ത്രവാദം ചെയ്യുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മീറ്റിങ്ങും സാറ് പറഞ്ഞ വാക്കുകളും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂർണ്ണ വിശ്വാസം വന്നു. ശരിക്കും ആ വ്യക്തികളിൽ നിന്നുള്ള മീറ്റിങ്ങുകൾ പിന്നീട് ഹോം മീറ്റിംഗ് ആയിട്ട് പരിണമിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു മോദി സാറിന്റെ കൂടെ ഹോം മീറ്റിങ്ങിന് പോകാൻ. ഹോം മീറ്റിംഗ് അതാണ് ഞാൻ ചാടിക്കുന്നത്. വണ്ടിയൊന്നുമില്ല, നമ്മുടെ ബസ്സിൽ സാധനങ്ങളൊക്കെ പെറുക്കി കെട്ടി ഇങ്ങനെ പോവുകയാണ്. അന്ന് ഹെൽത്ത് കാർഡ് ആരെങ്കിലും ലോഞ്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് ആരോഗ്യം പറയാൻ ഒരു ടോപ്പിക്ക് കിട്ടി. അതുപോലെ അന്ന് ഞാൻ ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്രവാർത്തകളില് ചായപ്പൊടിയിൽ മായം അല്ലെ, എണ്ണയിൽ വെള്ളം, എപ്പോഴും ഉണ്ട് വെളിച്ചെണ്ണയില് മായം, എപ്പോഴും കാണാം മായം 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 എന്ന് പറയുന്ന കുറേ കട്ടിങ്സ് വരാറുണ്ട്. ഞാൻ ആ കട്ടിങ് അതൊക്കെ എന്ത് ചെയ്യും, അത് അതായത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു ആൽബമായിട്ട് സൂക്ഷിക്കും. ആ ആൽബം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ എപ്പോഴും കാണിച്ചു തരാം എന്റെ വീട്ടിൽ ഞങ്ങള് സഫയർ ആയതിന്റെ എന്താ പറയാ മൂല കാരണം അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. നമ്മളെ ജീവിതം മാറ്റി മറിക്കാൻ തുടങ്ങിയ ടേണിങ് പോയിന്റ് ആണ് അതൊക്കെ. അവിടെ സാറ് ആദ്യം തന്നെ പോയിട്ട് ബിസിനസ് ഒന്നും പറയില്ല, പ്രോഡക്റ്റുകൾ പറഞ്ഞു കൊടുക്കും. എന്ത് നമുക്ക് പറയാൻ ശരിക്കും കാര്യമായിട്ട് പ്രൊഡക്റ്റുകളൊന്നും ഇല്ലെങ്കിലും എല്ലാ പ്രൊഡക്റ്റുകളും ഉപയോഗിച്ചത് എന്താ പറയണത്, അസല്യ പ്രോഡക്റ്റ്. ഇതിനെ ഓവർകം ചെയ്യാൻ ഇന്ന് മാർക്കറ്റിംഗിൽ ഇന്ന് തുല്യമായിട്ട് വേറൊരു പ്രോഡക്റ്റ് ഇല്ല എന്നുള്ള കമന്റുകളാണ് നമുക്ക് കിട്ടുക. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് ബിസിനസ് പറയണല്ലോ, മുന്നോട്ട് പോണ്ടേ.
അഭിവൃദ്ധിയും കുറച്ചു പേര് ആ ബിസിനസ്സിൽ പ്രോഡക്റ്റ് കേട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങി പോകും, കുറച്ചു പേര് അവിടെ നിന്ന് തട്ടിത്തട്ടി നിൽക്കുന്നു. അവരെ എം ചെയ്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും, എന്താ പറയാ, ഡയറക്ട് മാർക്കറ്റിംഗ് അതുപോലെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് വ്യത്യാസങ്ങൾ പറഞ്ഞു കൊടുക്കും, അതുപോലെ നമ്മുടെ ബിസിനസ്സിന്റെ എങ്ങനെ ബിസിനസ് ചെയ്താലാണ് നമുക്ക് വരുമാനം കിട്ടുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോം മീറ്റിങ്ങുകളിൽ അതിൽ സാർ ഒരു കാര്യം പ്രത്യേകം ചെയ്യായിരുന്നു, വില വിവര പട്ടിക. ശരിക്കും എം ആർ പി ഡി പി ഡിഫറൻസ് നമ്മുടെ മാർക്കറ്റിൽ ഓരോ കിട്ടുന്ന ഓരോ പ്രൊഡക്റ്റുകളിലും ആ പേരെഴുതി എം ആർ പി ഡി പി ഡിഫറൻസ് അവിടെ എഴുതി കാണിക്കുമായിരുന്നു. ആർ സി എം മെമ്പർ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ് അത് പ്രത്യേകം എഴുതി കാണിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് നമ്മുടെ ആ ഒരു സക്സസ് കീ പോയിന്റ് ഇതുപോലെ നടത്തിയ ഹോം മീറ്റിങ്ങൾ എത്ര എണ്ണാന്നറിയും പറയുന്നത് സാധ റെസ്റ്റ് എടുത്തിട്ടേ ഇല്ല. പക്ഷേ നമുക്ക് വേണ്ടി ഇൻഡിക്കേഷൻ വരണം സാറ് തന്നെ ഇങ്ങനെ ഹോം മീറ്റിംഗ് എടുത്ത് പോയാൽ മതിയോ. അപ്പൊ സാറ് ഇതുപോലെ ഓരോരുത്തരെ കുറച്ച് പേർക്ക് വിഷൻ കിട്ടിയിട്ടുണ്ട്, വേറെ ഉണ്ടാവുന്ന ആളുകൾക്ക് വിഷൻ കിട്ടും. ഞങ്ങളുടെയൊക്കെ ആ ഒരു ആ ബ്രാഞ്ചസ് എടുത്ത് നോക്കിയത് ആദ്യം കൊടുത്ത ജോയിൻ നമ്മൾ എത്ര ടെർമിനേറ്റഡ് അവരുടെ സൈഡിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് മൂല്യം ആ 4-5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആരോഗ്യം എന്ന നൽകി നന്മ നമ്മുടെ പ്രോഡക്റ്റുകളുടെ നന്മ ആളുകളിലേക്ക് എത്തിക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 20-40 എത്രയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഹോം മീറ്റിംഗ് നടത്താൻ റെഡിയാവാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ സ്വപ്നം കാണണം. നിങ്ങളുടെ പൊസിഷൻ നിങ്ങളിൽ ഓരോരുത്തരും ഈ ഒരു സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ ഈ സ്റ്റേജ് ഒന്നുമല്ല നിങ്ങൾക്ക് വേണ്ടി അന്ന് കാത്തിരിക്കുന്നത് വലിയ സ്റ്റേജായിരുന്നു. ആ സ്റ്റേജിൽ നിങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കാൻ JRCM പറയാൻ ആളുകൾ ഇവിടെ എന്താ പറയാ എണീറ്റ് നിന്നിട്ട് അവർ പറഞ്ഞ എന്താ പറയാ വിളിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ശരിക്കും നമ്മളൊക്കെ ഞങ്ങളൊക്കെ ആ ഒരു ഭാഗ്യം അനുഭവിച്ചു എന്നുള്ളതാണ് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. എന്റെ RCM കേരള ഓരോരുത്തരും RCMന്റെ വിഷൻ മനസ്സിലാക്കിയവര് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചത് എന്റെ ഒരു ആഗ്രഹമാണ്. നിങ്ങൾ ഇതുപോലെ വലിയ പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഇതുപോലെ സ്റ്റേജിലേക്ക് കൈ കടന്നു വരുമ്പോൾ ആളുകള് നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്ന ആ ഒരു സ്വപ്നം മാത്രമേ ഇന്ന് എനിക്കുള്ളൂ. കാരണം എന്റെ എല്ലാ സ്വപ്നങ്ങളും RCMലൂടെ തന്നെ നിറവേറിയിട്ടുണ്ട്. ഒരു മകൻ അതിപ്പോ MBBS കഴിഞ്ഞു ഡോക്ടറായി. ഡോക്ടറായ മകൻ പറഞ്ഞ എന്താണെന്നറിയോ, ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കണം അലോപ്പതി മരുന്നത്. ആദ്യം കൊണ്ട് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക, അല്ലാണ്ട് ഓടിപ്പോയി ഡോക്ടറെ ഓടിപ്പോയി കാണുക എന്ന് പറഞ്ഞാൽ ഓരോ മരുന്നിനും അതിൻ്റെതായ സൈഡ് എഫക്ട് ഉണ്ടെന്ന് എന്റെ MBBS കഴിഞ്ഞ എന്റെ മകൻ പറയുന്നുണ്ടായിരുന്നു. കാരണം ഹാർട്ടിന് കഴിക്കുന്നവർക്ക് അത് പ്രതികൂലമായിട്ട് കിഡ്നിയെ ബാധിക്കും. കിഡ്നിക്ക് റെഗുലറായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകൾ, കിഡ്നി രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് അത് പ്രതികൂലമായിട്ട് ഹാർട്ടിനെ ബാധിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ ഡോക്ടർമാര് നമുക്ക് പറഞ്ഞു തരില്ല. നമ്മുടെ കയ്യിലുണ്ട് ഒരു മുത്ത ഗാമറേസിനോട് പറഞ്ഞ ഈ കഴിഞ്ഞ 5-ാം തീയതി ഇപ്പത്തെ കഴിഞ്ഞ നവംബർ 5-ന് വലിയൊരു മഹാഭാഗം ഒരൊറ്റ സെഗ്മെന്റ് വെച്ചിട്ട് ഗാമറേസിനോ എന്നുള്ള സെഗ്മെന്റ് വെച്ച് രാജരീതിയിൽ ഇതുപോലെ ഒരു എന്താ പറയുക നിറഞ്ഞു കളഞ്ഞ ആളുകളെ കൊണ്ട് നമ്മളൊരു പ്രോഗ്രാം ചെയ്യിപ്പിച്ചു. നല്ലൊരു ട്രെയിനിങ്ങോ ആണിപ്പോൾ സാറിന്റെ ട്രെയിനിങ്ങും നമുക്ക് കിട്ടി. ശരിക്കും പറഞ്ഞാൽ കമ്പനി ഒരു ടാർഗറ്റുകൾ തരും, നമ്മൾ അതൊക്കെ ചെയ്യാൻ ട്രെയിനിങ്ങുകളെല്ലാം അവർ മാക്സിമം അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. അതൊക്കെ ആണ് ഒരു കോർ ലീഡർ കുറച്ച് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളൊന്നും കൈ പൊക്കണില്ല. കോർ ലീഡർ ലിസ്റ്റിലേക്ക് സ്ത്രീകൾ ആവശ്യമുണ്ട്, ഇഷ്ടം പോലെ വേക്കൻസിയാണ് വരുന്നുണ്ട്. കോർ ലീഡേഴ്സ് ഇപ്പൊ സ്ത്രീകൾ കുറവാണ്, ഇല്ല സ്ത്രീകൾ ഇല്ലാന്ന് തന്നെ പറയാം. എന്താ കാരണം, അവരൊന്നും ആർസിയം തുടങ്ങിയ സമയത്ത് അവരെ നെഗറ്റീവായിട്ട് കണ്ടിരുന്നു. പുരുഷന്മാരാണ് കുറച്ചെങ്കിലും ആ വിഷയം